ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട മാഷ്മെലോൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ്. അത് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് നമ്മൾ അരിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുക. അത് നമ്മൾ ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതും കൂടെ അളവിട്ട് അരിച്ചെടുക്കുക. ഇനിയിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിയാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ജലറ്റിന് റെഡിയാക്കാം. ജലറ്റിന് 3 ടേബിൾ സ്പൂൺ ജലറ്റിന് അതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്താൽ ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാം. നമുക്ക് ഇനി ഒരു ബൗളിൽ നമുക്ക് എഗ്ഗ് വേണം. 4 എഗ്ഗാണ് എടുത്തത്. അതും നമ്മൾ എഗ്ഗ് യോക്ക് യൂസ് ചെയ്തിട്ടില്ല, മുട്ടയുടെ ആ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ 4 എണ്ണത്തിൻ്റെ. ഇനി നമ്മൾ ഇതുപോലെ ലോ സ്പീഡിൽ ടു ഹൈ സ്പീഡായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര. 1/2 കപ്പ് കറക്റ്റ് ഇല്ല, 1/2 കപ്പ് നിന്ന് 1 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അധികം മധുരം വേണ്ട വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ കോൺഫ്ലവറിൻ്റെയും ഷുഗറിൻ്റെയും മിക്സ് പിന്നെ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എഗ്ഗ് യൂസ് ചെയ്യാതെ, എഗ്ഗ് വൈറ്റ് യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്യാം. ജലറ്റിനും ഷുഗർ, നമ്മളെ ഷുഗർ മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കൊന്നും കൂടി ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ആ ജലറ്റിൻ്റെ ആ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതുപോലൊരു ഇത് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നമുക്ക് പ്ലാസ്റ്റിക് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ ആ കോൺഫ്ലവറിൻ്റെയും ഷുഗറിൻ്റെയും ആ മിക്സ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സിലിക്കോണിൻ്റെതായാലും മതി, അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് പാത്രം ആണെങ്കിലൊക്കെ നമുക്ക് ഈ ബട്ടർ പേപ്പർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു ബൗൾ എടുത്തുകൊണ്ടാണ് ബട്ടർ പേപ്പർ യൂസ് ചെയ്തത്, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈറ്റ് ലെയർ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് റെഡ് കളറ് ആഡ് ചെയ്തിട്ട്, റെഡ് കളറ് നമ്മൾ ലിക്വിഡ് റെഡ് കളറാണ് ആഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു കളർ ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് നമുക്ക്, 2 കളറിലാണ് ഞാൻ ചെയ്യുന്നത്, വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ലെയർ മാത്രമായിട്ടും ചെയ്യാൻ പറ്റും. ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ കോൺഫ്ലവറിൻ്റെയും ആ ഷുഗറിൻ്റെയും ആ മിക്സ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു റാപ്പ് പേപ്പർ എടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മൂടിയോട്ട് മൂടിയാലും മതി, റാപ്പ് പേപ്പർ യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇനി നമുക്കതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തതാണിത്. ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചാലും ഇത് സെറ്റായി കിട്ടും. 4-5 മണിക്കൂർ പുറത്ത് വെച്ചാലും മതി. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടെടുക്കുക. ആ ഒരു കോൺഫ്ലവറിൻ്റെയും ഷുഗറിൻ്റെയും മിക്സൊക്കെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ശ്രദ്ധിച്ചതുപോലെ എടുക്കുക. മാഷ്മെലോ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.